നമസ്കാരം. ഇന്നലെ വാർത്താമാധ്യമങ്ങളിൽ ഏറെ നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു അംബാല എയർബേസിലേക്കുള്ള റഫാൽ വിമാനങ്ങളുടെ കടന്നുവരവ്. ഭാരതത്തെ മൊത്തം കോരിത്തെരിപ്പിച്ച ഒരു മുഹൂർത്തമായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണി കഴിഞ്ഞ് അംബാല എയർബേസിൽ ആ റഫേൽ വിമാനങ്ങൾ നിലം തട്ടപ്പോൾ ഉണ്ടായത്. കാര്യം ഇന്ത്യൻ വ്യോമശക്തിയുടെ കരുത്തായി മാറുന്ന 5 റഫാൽ വിമാനങ്ങളാണ് ഇന്നലെ ഡസൾട്ട് ഏവിയേഷൻ നിർമ്മിച്ച, ഫ്രഞ്ച് കമ്പനിയായ ഡസൾട്ട് ഏവിയേഷൻ നിർമ്മിച്ച് ഭാരതത്തിന് കൈമാറിയ 36 വിമാനങ്ങളിൽ ആദ്യത്തെ 5 എണ്ണം. ആ 5 വിമാനങ്ങളാണ് ഇന്നലെ അംബാല എയർബേസിൽ വന്ന് പറന്നിറങ്ങിയത്. ഇതോടുകൂടി ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമശക്തിയായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ശത്രുരാജ്യങ്ങളായ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഉറക്കം കെടുത്തുന്നത്. കാര്യം ചൈനയുടെ ഏറ്റവും സ്റ്റെൽത്ത് വിമാനം എന്നറിയപ്പെടുന്ന J-20 കിടപിടിക്കത്തക്കവണ്ണം, അല്ലെങ്കിൽ അതിനേക്കാളും ഒരു പടി മേലെ നിൽക്കുന്ന ഒരു വ്യോമ കരുത്ത് തന്നെയാണ് ഇന്നലെ അംബാല എയർബേസിലേക്ക് പറന്നിറങ്ങിയ റഫാൽ വിമാനങ്ങൾക്കുള്ളത്. ഡസാൾട്ട് റഫാൽ ഒരു ഫ്രഞ്ച് ഇരട്ട എഞ്ചിൻ, കനാഡ് ഡെൽറ്റ വിംഗ് വിവിധ ആയുധങ്ങൾ ഉൾക്കൊള്ളുന്ന മൾട്ടി റോൾ യുദ്ധവിമാനമാണ്. വ്യോമ മേധാവിത്വം, ഇടപെടൽ, ആകാശ നിരീക്ഷണം, ഗ്രൗണ്ട് സപ്പോർട്ട്, ആഴത്തിലുള്ള സ്ട്രൈക്ക്, ആൻറ്റിഷിപ്പ് സ്ട്രൈക്ക്, ന്യൂക്ലിയർ പ്രതിരോധ നീക്കങ്ങളും നടത്താൻ ശേഷിയുള്ളതാണ് റഫാൽ. 2 SNECMA M88 എഞ്ചിനുകളാണ് റഫാലിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 4 മിസൈലുകളും ഒരു ട്രോപ്പ് ടാങ്കും വഹിക്കുമ്പോൾ M88 റഫാലിനെ സൂപ്പർ ക്രോസ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നു. ശരിക്കും ഒരു സ്റ്റെൽത്ത് വിമാനമല്ലെങ്കിലും റഫാൽ കുറച്ച് റഡാർ ക്രോസ് സെക്ഷനും ഇൻഫ്രാറെഡ് സിഗ്നേച്ചറിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇതിനർത്ഥം ഇതിന് ചില സ്റ്റെൽത്ത് സവിശേഷതകൾ ഉണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ അതിശയോക്തിപരമോ അതിരുകടന്നതോ അല്ല എന്നതും സത്യമാണ്. റഫാൽ കോർ ഏവിയോണിക്സ് സിസ്റ്റങ്ങൾ MDUP എന്ന് വിളിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് മോഡുലാർ ഏവിയോണിക്സ് ഉപയോഗിക്കുന്നു. റഡാർ, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ്, സ്വയം പരീക്ഷണ ഉപകരണങ്ങൾ എന്നിവയുടെ മൊത്തം മൂല്യം വിമാനത്തിൻ്റെ വിലയുടെ 30% ആണെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. സ്പെക്ട്ര എന്ന സംയോജിത പ്രതിരോധ സഹായ സംവിധാനമാണ് റഫാലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വിമാനത്തെ വായുവിലൂടെയും നിലത്തുനിന്നുമുള്ള ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കുന്നു. കണ്ടെത്തൽ, ജാമിംഗ്, ഡെക്കോയിംഗ് എന്നിവയുടെ വിവിധ രീതികൾ സംയോജിപ്പിച്ചിരിക്കുന്നുണ്ട്. കൂടാതെ പുതിയ ഭീഷണികളെ അഭിമുഖീകരിക്കുന്നതിനായി വളരെ ഉയർന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യാവുന്ന തരത്തിലാണ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിൻ്റെ ഏറ്റവും പുതിയ യുദ്ധവിമാനമായ Chengdu J-20 2018 February വിന്യസിച്ചത്. ഇതിന് സ്റ്റെൽത്തുണ്ടെന്നും ഏഷ്യയിലെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനമാണെന്നും അമേരിക്കൻ F-22 താരതമ്യപ്പെടുത്താമെന്നും ചില വിദഗ്ധർ പറയുന്നു. എന്നാൽ വിവിധ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന യുദ്ധവിമാനമായ Sukhoi-30 MKIക്ക് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടും ടിബറ്റിന് മുകളിലൂടെ Chengde J-20 പറക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഈ ക്ലെയിമുകൾ ഒരിക്കലും പരിശോധിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, Chengdu J-20 അതിൻ്റെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയെക്കുറിച്ച് ചോദ്യചിഹ്നങ്ങളുണ്ടെന്നും ഒരു യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ട കഴിവുകളുമില്ല. സമാനമായ റഷ്യൻ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള ജെറ്റുകൾ ഉള്ളതിനാൽ ചൈനീസ് ഇന്ത്യൻ Sukhoi-30 MKI ജെറ്റുകളെ സമഗ്രമായി വിലയിരുത്തിയേക്കാം. പക്ഷേ ഫ്രഞ്ച് റഫാൽസ് തികച്ചും ആശ്ചര്യകരമായിരിക്കും. യുറേഷ്യൻ ടൈംസ് നേരത്തെ പറഞ്ഞതുപോലെ റഫാൽസ് മുഴുവൻ വിമാനത്തിൻ്റെയും വിലയുടെ 30% റഡാർ, സ്വയം പരിരക്ഷണ ഉപകരണങ്ങൾ എന്നിവയിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഇത് കണ്ടെത്താനും തകർക്കാനും വളരെ പ്രയാസമാണ്. വളരെ പുരോഗമിച്ച F-16, ടൈഫൂൺ എന്നിവയേക്കാൾ ഫ്രഞ്ച് റഫാലുകളെ ഇന്ത്യ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണവും അതായിരുന്നു. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഇന്നലെ മുൻ എയർ ചീഫ് മാർഷൽ കൂടിയായ BS ധനോവ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതും. കാര്യം ശത്രുരാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയും ഇനി നല്ല രീതിയിൽ തന്നെ പേടിക്കേണ്ടി വരും. കാര്യം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമശക്തിയായാണ് ഇപ്പോൾ ഭാരതം മാറിയിരിക്കുന്നത് റഫാലിൻ്റെ വരവോടുകൂടി. ഇതുവരെ ചൈനയുടെ J-20 എന്നൊരു യുദ്ധവിമാനമായിരുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നൊരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങളെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമകരുത്തായി ഇന്ത്യ മാറുകയാണ് റഫാലിൻ്റെ പിൻബലത്തോടുകൂടി. ഇതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാം. വെബ് ഡെസ്ക്, തത്വമായി.